കഴിഞ്ഞ വീഡിയോയില് നമ്മൾ മാമലക്കണ്ടത്ത് കുറെ കറങ്ങി കടന്ന് അവിടെ നല്ലൊരു കുളിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് തട്ടേക്കാടുള്ള ഈ ഒരു റിസോർട്ടിൽ, അതായത് കാടിനടുക്കുള്ള ഈ ഒരു റിസോർട്ടിൽ വന്ന് സ്റ്റേ ചെയ്ത് നെക്സ്റ്റ് ഡേ നമ്മുടെ മാമലക്കണ്ട യാത്രയിൽ ഒരു കാരണവശാലും മിസ് ചെയ്യാൻ പാടില്ലാത്ത കുറെ സ്ഥലങ്ങളിലേക്കുള്ള യാത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അങ്ങനെ നൈറ്റിലെ ആംബിയൻസ് എല്ലാം ആസ്വദിച്ച് നമ്മൾ ഇരുന്നപ്പോഴേക്കും നമുക്ക് നൈറ്റ് കഴിക്കാനുള്ള ഡിന്നർ റെഡി ആയിട്ടുണ്ട്. ശരിക്കും നമ്മൾ വീട്ടിലെല്ലാം വയ്ക്കുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു. അങ്ങനെ ഡിന്നറെല്ലാം കഴിച്ച് നമ്മൾ കാടിന് നടുവിൽ ഈ ഒരു റിസോർട്ടിൽ കിടന്നുറങ്ങി നെക്സ്റ്റ് ഡേ അതിരാവിലെ ഈ കാണുന്ന പൂളിൽ നല്ലൊരു കുളിയെല്ലാം കുളിച്ചതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം കാണാൻ പോയത്. അങ്ങനെ ഇന്നത്തെ നമ്മുടെ യാത്രയിലെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഭൂതത്താങ്കെട്ട് ഡാമാണ്. ഈ കാണുന്ന ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു വേണം നമുക്ക് ഭൂതത്താങ്കെട്ട് ഡാമിലേക്ക് പോകാനായിട്ട്. ഈ കാണുന്ന പച്ചപ്പെല്ലാം നിറഞ്ഞ വഴി നേരെ ചെന്ന് കഴിയുമ്പോൾ ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് കാണുന്ന വഴി പാലത്തിലേക്കും ഈ നേരെ കാണുന്ന വഴി ഡാമിലേക്കുമാണ്. അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ പാലത്തിൽ പോയി നിന്ന് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളെല്ലാം കാണാനാണ് പ്ലാൻ. ഈ ഒരു പാലത്തിലൂടെ പോകുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഭൂതത്താങ്കെട്ട് ഡാം നല്ല വ്യക്തമായിട്ട് തന്നെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു പാലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രാവിലെയാണെങ്കിലും രാത്രിയാണെങ്കിലും ഈ ഒരു ഡാമിൽ ഒരുപാട് ചൂണ്ടയിടാനായിട്ടുള്ള ആൾക്കാർ നിൽക്കുന്ന കാണാൻ പറ്റും. മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഈ ഡാമിൻ്റെ മിക്ക ഷട്ടറുകളും തുറന്നിട്ടിരിക്കുകയാണ്. ഭൂതത്താങ്കെട്ട് ഡാം നമ്മൾ ഇടുക്കി ഡാമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മറ്റ് ഡാമുകളായിട്ട് നമുക്കൊരു കാരണവശാലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ കാരണം ഡാമിൻ്റെ ഇപ്പുറത്തെ സൈഡിലുള്ള വെള്ളത്തിൻ്റെ നിരപ്പും ഡാമിൻ്റെ അപ്പുറത്തെ സൈഡിലുള്ള നിരപ്പും ഏകദേശം ഒരേ ലെവലിലായിരിക്കും. അധികം ഹൈറ്റിലൊന്നും ഇവിടെ വെള്ളം അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാറുമില്ല. ഡാമിൻ്റെ ഷട്ടറുകളെല്ലാം തുറന്നിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ നല്ല രീതിയിൽ തന്നെ നമുക്ക് മീനും കിട്ടുന്നുണ്ട്. ഈ കിട്ടുന്നതിൽ കൂടുതലും നമ്മുടെ കാർപ്പിനത്തിൽ പെടുന്ന മത്സ്യങ്ങൾ തന്നെയാണ്. അങ്ങനെ കുറച്ച് നേരം നിന്ന് നമ്മൾ ഡാമിൻ്റെ ഭാഗത്തെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം ഇനി നമ്മൾ പോകുന്നത് നേരെ ഇടമലയാർ റൂട്ടിലാണ്. ഈ ഒരു റൂട്ടിൽ തന്നെയാണ് നമ്മുടെ ഇടമലയാർ ഡാം വരുന്നത്. ഇവിടെ നിന്ന് നമ്മളിനി മുന്നോട്ട് പോകുന്ന വഴി മുഴുവൻ ഏകദേശം ഒരു 90% കാട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പോകുന്ന വഴിക്ക് പല സ്ഥലങ്ങളിലും നമുക്ക് അനിമൽസിനെ കാണാനായിട്ടുള്ള ചാൻസും വളരെ കൂടുതലാണ്. പക്ഷേ ഈ ഒരു വഴിക്ക് ഇപ്പോൾ ഒരുപാട് വാഹനങ്ങൾ പോകുന്ന ഒരു കാരണം കൊണ്ട് തന്നെ റോഡിൻ്റെ സൈഡിലൊന്നും അനിമൽസ് നിൽക്കാനായിട്ടുള്ള സാധ്യതയില്ല. പക്ഷേ നിങ്ങൾ മാമലക്കണ്ടം പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റൂട്ടിലുള്ളൊരു ഡ്രൈവ് എന്തായാലും മിസ് ചെയ്യരുത്. ഇനി നമ്മൾ മുന്നോട്ട് പോകുന്തോറും വഴിയുടെ വീതി വളരെ കുറഞ്ഞു കുറഞ്ഞു വരും. കാരണം ഇനി അങ്ങോട്ടേക്കുള്ള വഴി എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഇടമലയാർ ഡാമിലേക്കുള്ളതാണ്. വേറെ വീടുകളോ റിസോർട്ടുകളോ അങ്ങനെ ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് തന്നെ റോഡെല്ലാം വളരെ നാരോ ആയിട്ടുള്ളത് തന്നെയാണ്. ഈ ഒരു വഴിക്ക് പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് നമുക്കൊരു പുഴ കാണാൻ പറ്റും. ആ ഒരു ഭാഗത്തേക്കൊന്നും ഇറങ്ങരുതെന്ന് വ്യക്തമായിട്ട് തന്നെ അവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. കാരണം ഈ കാണുന്നത് നല്ലൊരു കാടായതുകൊണ്ടും ആനയുടെ പ്രസൻസ് നല്ല രീതിയിലുള്ളതുകൊണ്ടും ഈ ഭാഗത്തെല്ലാം ഇറങ്ങുന്നത് വളരെ റിസ്കിയാണ്. നമ്മൾ പോകുന്ന വഴിക്ക് പല സ്ഥലങ്ങളിലും ഇതുപോലെ റോഡ് ക്രോസ് ചെയ്തിട്ട് ചെറിയ റിവർ പോലെയല്ല ഒഴുകുന്നത് കാണാൻ പറ്റും. ഇത് മഴക്കാലത്ത് വന്നാലാണ് ഇതുപോലുള്ള കാഴ്ചകളൊക്കെ നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ കാണാൻ പറ്റും. ഈ പൂമ്പാറ്റകൾ ഇരിക്കുന്ന ഈ ഒരു റോഡിൻ്റെ ഭാഗത്ത് നല്ല രീതിയിൽ നനവ് കാണാൻ പറ്റുന്നുണ്ട്. ഈ പൂമ്പാറ്റകളുടെ ആദ്യത്തെ വിഷ്വലിൽ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റിയിരുന്നു ഇവരിവിടെ കൂട്ടമായിട്ടിരുന്ന് യൂറിനേറ്റ് ചെയ്യുന്നത്. മിക്കവാറും അതിൻ്റെ ഒരു നനവായിരിക്കണം ഈ റോഡിൽ കാണുന്നത്. അങ്ങനെ പൂമ്പാറ്റകളുടെയും ആ അരുവിയുടെയും എല്ലാം കാഴ്ചകൾ കണ്ട് നമ്മൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. ഇനി മുന്നോട്ട് പോകുന്തോറും റോഡിൻ്റെ വീതി നല്ല രീതിയിൽ കുറഞ്ഞും വരുന്നുണ്ട്. അതുപോലെ കാടിൻ്റെ ഒരു ഭംഗി നല്ല രീതിയിലുള്ള ഒരു തിക് ഫോറസ്റ്റും ആയി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു വഴി പോകുമ്പോൾ വളരെ ശ്രദ്ധിച്ച് തന്നെ പോകില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വളവെല്ലാം വളഞ്ഞു ചെന്ന് നിൽക്കുന്നത് ആനയുടെ ഫ്രണ്ടിലേക്കായിരിക്കും. ഇനി ആരെങ്കിലും ഈ ഒരു വഴി പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും വളരെ സ്ലോ ആയിട്ട് വളരെ ശ്രദ്ധിച്ച് തന്നെ ഈ ഒരു വഴി പോവുക.
നമ്മൾ ഈ പോകുന്ന വഴിക്ക് പല സ്ഥലങ്ങളിലും ഇതുപോലെ ആനപ്പിണ്ടമെല്ലാം കിടക്കുന്നത് കാണാൻ പറ്റും. ചില സ്ഥലങ്ങളിൽ റോട്ടിലാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ ചില സ്ഥലങ്ങളിൽ റോട്ടിൽ നിന്ന് കുറച്ച് മാറിയൊക്കെ ആയിരിക്കും കിടക്കുന്നത്. എന്തായാലും നല്ല രീതിയിൽ തന്നെ ആനയുടെ പ്രസൻസ് ഉള്ളൊരു ഏരിയ തന്നെയാണ് നമ്മൾ ഈ പോകുന്ന വഴി മുഴുവൻ. നമ്മൾ ഫാമിലി ആയിട്ട് പോകുന്നതുകൊണ്ട് തന്നെ അധികം ദൂരം ഈ ഒരു വഴി പോവാതെ നേരെ തിരിച്ച് ഇനി അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ്. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ ഇനി പോകുന്നത് ഇഞ്ചത്തൊട്ടി ഹാങ്ങിങ് ബ്രിഡ്ജിലേക്കാണ്. നമ്മൾ ഭൂതത്താങ്കെട്ട് ഡാമിൽ നിന്ന് നേരെ തട്ടേക്കാടേക്ക് പോകുന്ന വഴി പുന്നക്കാടെന്ന് പറയുന്ന ആ ഒരു ജംഗ്ഷനിൽ നിന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞാണ് ഇഞ്ചത്തൊട്ടി ഹാങ്ങിങ് ബ്രിഡ്ജിലേക്ക് വരുന്നത്. ഈ കാണുന്ന ഹാങ്ങിങ് ബ്രിഡ്ജ് നിൽക്കുന്നത് ശരിക്കും നമ്മുടെ പെരിയാറിൻ്റെ ഭാഗമായിട്ടുള്ളൊരു റിവറിൻ്റെ മുകളിലൂടെയാണ്. ഇവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരമാണ്. അതല്ല ഇനി ഉച്ച സമയത്താണ് ഇവിടെ വരുന്നതെന്നുണ്ടെങ്കിൽ കയ്യിലൊരു കുട കരുതുന്നത് നന്നായിരിക്കും. നമ്മൾ ഈ കാണുന്ന ഇഞ്ചത്തൊട്ടിയിലെ സസ്പെൻഷൻ ബ്രിഡ്ജ് അല്ലെങ്കിൽ ഈ ഹാങ്ങിങ് ബ്രിഡ്ജാണ് കേരളത്തിലെ തന്നെ ഏറ്റവും വലിപ്പം കൂടിയ ഹാങ്ങിങ് ബ്രിഡ്ജ്. ഇതിൻ്റെ ഏകദേശം ഒരു നീളം എന്ന് പറയുന്നത് 183 മീറ്ററാണ്. ഈ ഹാങ്ങിങ് ബ്രിഡ്ജിലെല്ലാം കയറാനായിട്ട് പേടിയുള്ള ആളുകൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്തിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഇഞ്ചത്തൊട്ടി ഹാങ്ങിങ് ബ്രിഡ്ജ്. കാരണം ഇത്രയും നീളമുള്ള ഒരു ബ്രിഡ്ജ് ആയതുകൊണ്ട് തന്നെ ഇതിലൂടെ ആളുകൾ നടക്കുന്ന സമയത്ത് നല്ലപോലെ ഈ ഒരു ബ്രിഡ്ജ് ഇളകുന്നത് നമുക്ക് കാണാൻ പറ്റും. ശരിക്കും ഈ ബ്രിഡ്ജിൽ നിന്ന് ഇവിടുത്തെ പെരിയാറിൻ്റെ ഒരു കാഴ്ച കാണാനായിട്ടൊരു പ്രത്യേക വൈബ് തന്നെയാണ്. അപ്പോൾ ഇനി മാമലക്കണ്ടം പോകാനായിട്ട് ആരെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മസ്റ്റ് വിസിറ്റ് പ്ലേസസിൻ്റെ ലിസ്റ്റിൽ ഈ ഇഞ്ചത്തൊട്ടി ഹാങ്ങിങ് ബ്രിഡ്ജ് കൂടി ഒന്ന് ഉൾപ്പെടുത്തിക്കും. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ ഇനി വീണ്ടും പോകാൻ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ തട്ടേക്കാട് ബേർഡ് സാങ്ച്വറിയിലേക്കാണ്. നമ്മൾ സ്റ്റേ ചെയ്തിരുന്ന ആ ഒരു റിസോർട്ടിലേക്കുള്ള വഴിയാണ് ഈ ലെഫ്റ്റിൽ കാണുന്നത്. ഇവിടെ നിന്ന് നേരെയാണ് നമുക്ക് തട്ടേക്കാട് ബേർഡ് സാങ്ച്വറിയിലേക്ക് പോകാനുള്ളത്. ഇവിടെ നിന്ന് നമ്മൾ തട്ടേക്കാട് എത്തുന്നത് വരെ ഒരു കാടിൻ്റെ ഏരിയ ആയതുകൊണ്ട് തന്നെ അനിമൽസിനെ കാണാനായിട്ടുള്ള ചാൻസും കൂടുതലാണ്. പക്ഷേ എപ്പോഴും വണ്ടി പോകുന്നൊരു പ്ലേസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ അനിമൽസിനെ ഡേ ടൈമിൽ നമുക്ക് കാണാനായിട്ടുള്ള ചാൻസ് വളരെ കുറവാണ്. അങ്ങനെ നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള തട്ടേക്കാട് ബേർഡ് സാങ്ച്വറിയിലേക്ക് എത്തി. അപ്പോൾ ഇവിടുത്തെ പല വീഡിയോസും നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും കാണിക്കുന്നില്ല. ഇവിടെ കുറേ ട്രക്കിംഗ് പ്രോഗ്രാംസും അതുപോലെ കുട്ടികൾക്കായിട്ടുള്ള പാർക്കും ബോട്ടിങ്ങും അങ്ങനെ ഒരു ദിവസം നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. അങ്ങനെ തട്ടേക്കാടിലെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ബ്ലാവനയിലേക്കാണ്. നമ്മൾ ഈ കാണുന്ന പ്ലേസ് എന്ന് പറയുന്നത് നമ്മുടെ കുട്ടമ്പുഴയാണ്. ഈ കാണുന്ന കുട്ടമ്പുഴ ജംഗ്ഷനിൽ നിന്ന് റൈറ്റാണ് നമുക്ക് മാമലക്കണ്ടത്തേക്ക് പോകേണ്ടത്. ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് കിടക്കുന്ന ഈ ഒരു വഴി പോയി കഴിഞ്ഞാൽ ഇതുപോലൊരു ചെറിയ ബ്രിഡ്ജ് കാണാൻ പറ്റും. ഈ ബ്രിഡ്ജ് കഴിഞ്ഞ ഉടനെ തന്നെ റൈറ്റ് തിരിഞ്ഞാൽ നമുക്ക് ബ്ലാവനയിലേക്കും അതുപോലെ തന്നെ പൂയംകുട്ടിയിലേക്കും പോകാൻ പറ്റും. നമ്മൾ തട്ടേക്കാട് നിന്ന് ഇറങ്ങി ഈ ഒരു വഴിക്ക് പോയി തുടങ്ങിയപ്പോൾ തന്നെ നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. ശരിക്കും ഈ ഒരു ചെറിയ മഴയൊക്കെ ഉണ്ടെങ്കിലാണ് ബ്ലാവനയിലേക്കും അതുപോലെ പൂയംകുട്ടിയിലേക്കുള്ള യാത്ര ഒരു പ്രത്യേക രസമാവുക. അങ്ങനെ കുറച്ച് ദൂരം മുന്നോട്ട് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ബ്ലാവന ഫെറി കാണാൻ പറ്റും. ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ നമുക്കിവിടെ കാണാനുണ്ട്. ഈ കാണുന്ന ചങ്ങാടത്തിൽ ഇതുപോലെ ജീപ്പുകളും മറ്റു വണ്ടികളെല്ലാം അക്കരയ്ക്കും ഇക്കരയ്ക്കും പോകുന്ന ഒരു കാഴ്ച കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ശരിക്കും ഇവിടെ നിന്ന് ഈ ഒരു വണ്ടി കയറി നേരെ അക്കരെ കാണുന്ന ആ ഒരു സ്ഥലത്ത് ചെല്ലുന്നത് ഇവിടെ കാടിന് നടുക്കായിട്ടുള്ള ഒരു ട്രൈബൽ വില്ലേജിലേക്ക് പോകുന്നതിനൊക്കെ വേണ്ടിയാണ്. മോട്ടറൊന്നും വയ്ക്കാത്ത വള്ളം ആയതുകൊണ്ട് തന്നെ ഇതുപോലെ തുഴഞ്ഞും അതുപോലെ ആ കാണുന്ന കയറിൽ പിടിച്ച് വലിച്ചുമൊക്കെയാണ് അക്കരയിലേക്ക് ഈ വണ്ടികളെല്ലാം അവരെത്തിക്കുന്നത്. മഴ കടുത്ത് നിൽക്കുന്നൊരു ടൈമാണെങ്കിൽ ഈ പുഴയിൽ വെള്ളം കൂടുകയും അതുപോലെ ഒഴുക്ക് കൂടുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിൽ നമ്മൾ ഈ കാണുന്ന ജങ്കർ സർവീസ് ഉണ്ടാവാറില്ല. ഇനി ഈ ഒരു പ്ലേസ് വിസിറ്റ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്ന ആളുകളുടെ അറിവിലേക്കായിട്ട് ഒരു കാര്യം പറയാം. നമ്മളിവിടെ ചെല്ലുമ്പോൾ ഒരുപാട് ജീപ്പ് ഡ്രൈവേഴ്സ് ഈ കാണുന്ന ചങ്ങാടത്തിൽ നമ്മൾ അക്കരെ എത്തിച്ച് കാടിനകത്തുള്ളൊരു വെള്ളച്ചാട്ടം കാണിക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മളെ സമീപിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പരമാവധി അത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ അതിനകത്ത് വെച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ആരെങ്കിലും കണ്ടാൽ നമ്മുടെ പേരിൽ കേസ് വരും. അപ്പോൾ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് പോയ ഒരു പ്ലേസ് എന്ന് പറയുന്നത് ഈ കാണുന്ന പൂയംകുട്ടി എന്ന് പറയുന്ന ഒരു ഏരിയയിലാണ്. പൂയംകുട്ടി എന്ന് പറയുന്നത് ഈ ഒരു പുഴയ്ക്ക് മാത്രമല്ല, ഈ ഒരു ഭാഗത്തിന് മൊത്തത്തിൽ പറയുന്നത് പൂയംകുട്ടി എന്നാണ്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ ഒരു പുഴയുടെ കുറുകെയുള്ള ഈ കാണുന്ന പാലം തന്നെയാണ്. നമ്മുടെ ബ്ലാവനയിലേക്ക് പോകുന്ന അതേ റിവർ തന്നെയാണ് നമുക്കിവിടെയും കാണാൻ പറ്റുന്നത്. ബ്ലാവനയിലും അതുപോലെ പൂയംകുട്ടിയിലും നമ്മൾ കുളിക്കാൻ ഇറങ്ങുന്നത് കുറച്ച് റിസ്ക്കാണ്. കാരണം നല്ല രീതിയിൽ അടിയൊഴുക്കുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും വലിയ കുഴികളുമുണ്ട്. നീന്തൽ അറിയാവുന്ന ആളുകളാണെങ്കിൽ പോലും ഇവിടെ കുളിക്കാൻ ഇറങ്ങുന്നത് കുറച്ച് റിസ്ക്കാണ്.
അപ്പോൾ മാമലക്കണ്ടത്ത് നമ്മൾ കുളിക്കാനായിട്ട് സേഫ് ആയിട്ടുള്ളൊരു സ്ഥലത്തിൻ്റെ കാര്യമെല്ലാം കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ കാറായിട്ടോ ഒക്കെ പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള സ്ഥലത്തേക്കാണ് ഇനിയുള്ള നമ്മുടെ യാത്ര. അപ്പോൾ മാമലക്കണ്ടത്ത് പോകുമ്പോൾ ഒരു കാരണവശാലും മിസ് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് സ്ഥലങ്ങളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. അപ്പോൾ രാവിലെ നമ്മൾ മാമലക്കണ്ടത്തിനടുത്തുള്ള സ്ഥലങ്ങൾ കവർ ചെയ്യാൻ ഇറങ്ങിയ ടൈമിൽ തന്നെ നവീൻ്റെ അടുത്ത് ബൈക്ക് എടുത്തിട്ട് വരാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫാമിലിയെ നേരെ റിസോർട്ടിലാക്കിയതിന് ശേഷം ഇനി നവീൻ്റെ ഒപ്പമാണ് ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ ബൈക്കിന് പോകാൻ പോകുന്നത്. രാവിലെ തന്നെ രണ്ട് കുരങ്ങന്മാർ. ആ പറഞ്ഞ കുരങ്ങന്മാരിലൊരാളാണ് നവീൻ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോകുന്ന ഒരു പ്ലേസ് എന്ന് പറയുന്നത് ക്ലാച്ചേരി ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലേക്കാണ്. കാടിന് നടുക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ക്ഷേത്രത്തിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കണ്ട ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്ന് പെർമിഷൻ എടുത്തിട്ട് വേണം അകത്തേക്ക് പോകാനായിട്ട്. നമ്മൾ മാമലക്കണ്ടത്തിലേക്ക് തിരിയുന്നതിൻ്റെ തൊട്ട് മുമ്പ് റൈറ്റിലേക്കുള്ള വഴിയിലൂടെയാണ് നമ്മൾ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം വരെ മാത്രമാണ് നമുക്ക് വണ്ടി അകത്തേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള പെർമിഷനുള്ളൂ. അപ്പോൾ വണ്ടി ഇവിടെ വെച്ചതിന് ശേഷം കാട്ടിലൂടെ ഇനി കുറച്ച് ദൂരം നടന്നു പോയിട്ട് വേണം നമ്മുടെ ക്ഷേത്രത്തിലേക്ക് എത്താൻ. നമ്മളീ പോകുന്ന വഴിക്ക് തന്നെ നല്ല തിക്കായിട്ടുള്ള ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും ആനയുടെ പ്രസൻസ് കാണാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമ്മൾ പോകുന്ന വഴിക്ക് ഇതുപോലെ ഒരു വലിയ മരം കാണാൻ പറ്റും. പല സ്ഥലങ്ങളിലും ഇതുപോലെ വലിയ മരങ്ങളുണ്ടെങ്കിലും ഈ ഭാഗത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിപ്പം കൂടിയൊരു മരം എന്ന് പറയുന്നതും ഈ കാണുന്നത് തന്നെയായിരുന്നു. ഇവിടെ നിന്ന് ഇതിൻ്റെ ടോപ്പ് നോക്കിയിട്ട് നമുക്ക് കാണാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ മരത്തിൻ്റെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ചെറിയൊരു റിവർ ക്രോസിങ്ങിൻ്റെ ഏരിയ എത്തും. അപ്പോൾ വണ്ടിയെല്ലാം ഇങ്ങോട്ട് അലൗഡ് ആയിരുന്നെങ്കിൽ ശരിക്കും ഈ ഒരു റിവർ ക്രോസിങ് നല്ല രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയേനെ. കാലിലിട്ടിരിക്കുന്ന ഷൂ എല്ലാം ഊരാനായിട്ട് മടിയായതുകൊണ്ട് തന്നെ ഓടിയാണ് ഈ ഒരു റിവർ ക്രോസ് ചെയ്തത്. കാര്യം വേറെ ഒന്നുമല്ല, ഇല്ലാന്നുണ്ടെങ്കിൽ ഷൂവിനകത്തേക്കെല്ലാം വെള്ളം കയറുമല്ലോ. എന്തായാലും നമ്മുടെ ആ ഒരു ശ്രമം ഒരു 90% സക്സസ് തന്നെയായിരുന്നു. നമ്മളിപ്പോൾ ഈ ക്രോസ് ചെയ്ത ആ ഒരു റിവറിലെ കാഴ്ചകൾ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. സാധാരണഗതിയിൽ മഴക്കാലമാകുമ്പോൾ ഇതുപോലുള്ള ചെറിയ അരുവികളിലും വലിയ പുഴകളിലെല്ലാം നല്ല രീതിയിൽ കലങ്ങിയ വെള്ളമാണ് നമുക്ക് കാണാൻ പറ്റുക. പക്ഷേ ഈ ഒരു അരുവി കുറച്ച് കാടിനകത്തായതുകൊണ്ടായിരിക്കണം നല്ല തെളിഞ്ഞ വെള്ളമാണ് ഇവിടെയുള്ളത്. അങ്ങനെ അരുവിയിലെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ വീണ്ടും അമ്പലത്തിലേക്കുള്ള നടത്തത്തിലാണ്. ഈ അരുവി ക്രോസ് ചെയ്ത ഉടനെ തന്നെ നല്ലൊരു പാറയുടെ മുകളിലൂടെയാണ് നമ്മൾ നടന്നു തുടങ്ങുന്നത്. ഇവിടെ നിന്ന് കയറി തുടങ്ങുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ട് ഓപ്പൺ ആയിട്ടുള്ളൊരു ഏരിയ കാണാൻ പറ്റും. ആ ഒരു ഭാഗത്ത് മിക്കപ്പോഴും ആനകൾ വന്ന് നിൽക്കാറുമുണ്ട്. നമ്മൾ ഈ പോകുന്ന വഴിക്ക് പല സ്ഥലങ്ങളിലും ഇതുപോലെ തന്നെ ആനപ്പിണ്ടത്തിൻ്റെ അവശേഷിപ്പുകളെല്ലാം കാണാൻ പറ്റും. ആനയുടെ പ്രസൻസ് നല്ലപോലെയുള്ള ഒരു ഏരിയ ആണെങ്കിൽ പോലും ഫ്രഷ് ആയിട്ടുള്ള ആനപ്പിണ്ടൊന്നും നമ്മൾ പോകുന്ന വഴിക്ക് കണ്ടില്ല. ഇനി ഈ ഒരു അമ്പലത്തിലേക്ക് ആരെങ്കിലും വരാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് കാടിനകത്തായതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ കണ്ട ഫോറസ്റ്റ് സ്റ്റേഷനിൽ പോയി കൃത്യമായിട്ട് പെർമിഷൻ എടുത്തതിന് ശേഷം മാത്രം കാടിനകത്തേക്ക് കയറുക. ഫോറസ്റ്റ് സ്റ്റേഷനിൽ സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇതിനു മുമ്പ് ഒരു യൂട്യൂബർ വണ്ടിയുമായിട്ട് പെർമിഷൻ ഇല്ലാതെ ഈ ഒരു ടെമ്പിളിൻ്റെ അടുത്ത് വരെ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. സോ പെർമിഷൻ എടുക്കാതെ ഒരു കാരണവശാലും ഈ ഒരു ഭാഗത്തേക്ക് വരാൻ നിൽക്കരുത്. അങ്ങനെ കാട്ടിലൂടെ നമ്മൾ നടന്ന് കടന്ന് ഫൈനലി നമ്മൾ തേടി വന്ന ആ ഒരു അമ്പലത്തിലേക്ക് എത്തി. കാടിന് നടുക്കുള്ള ഒരു അമ്പലം ആയതുകൊണ്ട് തന്നെ അമ്പലത്തിന് ചുറ്റും വളരെ നല്ല രീതിയിൽ തന്നെ ഫെൻസിങ് എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. മാമലക്കണ്ടത്തെ കാടിൻ്റെ ഭാഗം ആയതുകൊണ്ട് തന്നെ ആനയും കാട്ടുപന്നിയും മ്ലാവും ഒക്കെ തന്നെയാണ് ഈ ഭാഗത്തും കാണാനായിട്ട് ചാൻസ് ഉള്ളത്. എല്ലാ മലയാള മാസം 1st ഈ ഒരു ക്ഷേത്രത്തിൽ പൂജകൾ നടത്താറുള്ളത്. നമ്മളിവിടെ വരുമ്പോൾ തന്നെ ചെരുപ്പിട്ട് അകത്ത് കയറരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിഗ്രഹങ്ങളുടെ ഫോട്ടോ എടുക്കാൻ പാടില്ല എന്നുള്ളതും എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും നമ്മൾ ചെന്നത് 1st അല്ലാതിരുന്നത് കൊണ്ട് തന്നെ ഇവിടെ എല്ലാം അടച്ചിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കാടിൻ്റെ കാഴ്ചകളും അമ്പലത്തിൻ്റെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ തിരിച്ച് വീണ്ടും വണ്ടി ഇരുന്ന സ്ഥലത്തേക്ക് തന്നെ പോവുകയാണ്. നമ്മൾ നേരത്തെ കയറിയ ഈ ഒരു പാറയിലൂടെ തിരിച്ചിറങ്ങുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് തന്നെ ഇറങ്ങണം. നല്ല രീതിയിൽ വഴുക്കലുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ സ്ലിപ്പായിട്ട് വീഴാനായിട്ടുള്ള ചാൻസും വളരെ കൂടുതലാണ്. അങ്ങനെ വീണ്ടും നമ്മൾ രണ്ടാമത് ആ ടാസ്ക് ഏറ്റെടുക്കേണ്ട ഒരു ടൈമായി. കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നമ്മുടെ ഷൂവിൻ്റെ അകത്തേക്കൊന്നും നനയാതെ ഈ ഒരു റിവർ ക്രോസ് ചെയ്യാൻ പറ്റി.
അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ ഇനി പോകുന്നത് മാമലക്കണ്ടത്തെ ഒരു കിഡിലൻ ഓഫ് റോഡ് എക്സ്പീരിയൻസ് ചെയ്യാനാണ്. ഇവിടുന്ന് സഫാരി ജീപ്പൊന്നും എടുത്തല്ല നമ്മൾ പോകാൻ പോകുന്നത്, നമ്മുടെ സ്വന്തം വണ്ടിയിലാണ്. ഓഫ് റോഡ് ഉദ്ദേശിച്ചത് ഈ കാണുന്നതല്ല കേട്ടോ, ഇത് നമ്മുടെ മാമലക്കണ്ടം പാലത്തിന് താഴെ ഒരു രസത്തിന് ചുമ്മാ വണ്ടി ഇറങ്ങിക്കൊണ്ട് വന്നതേ ഉള്ളൂ. അപ്പോൾ മാമലക്കണ്ടത്ത് പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്ന ആരെങ്കിലും സ്വന്തം വണ്ടിയിൽ ചെറിയൊരു ഓഫ് റോഡെല്ലാം പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇനി പുറകെ വരാനിരിക്കുന്ന ആ ഒരു പ്ലേസ് ഒരു കാരണവശാലും മിസ് ചെയ്യണ്ട. ഇപ്പോൾ നമ്മുടെ ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ കാണുന്ന വളരെ സ്ലറി ആയിട്ടുള്ളൊരു വഴി കൂടിയാണ്. മഴക്കാലത്താണ് നമ്മളിവിടെ വരുന്നതെന്നുണ്ടെങ്കിൽ ഓഫ് റോഡ് ബൈക്കല്ല എങ്കിൽ നമുക്ക് ഇതിൽ തിരിച്ച് കയറി പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ടയറിൻ്റെ ഗ്രിപ്പ് ഈ ഒരു വഴിയിൽ വലിയൊരു ഫാക്ടർ തന്നെയാണ്. നിങ്ങൾ കുറച്ചൊക്കെ ഓഫ് റോഡ് ഓടിച്ച് എക്സ്പീരിയൻസ്ഡ് ആണെങ്കിൽ മാത്രം ഇനി അങ്ങോട്ടേക്കുള്ള വഴിക്ക് സ്വന്തം വണ്ടിയും കൊണ്ട് പോയാൽ മതി. കാരണം നമ്മൾ ഇത്രയും നേരം വന്ന വഴി എന്ന് പറയുന്നത് നല്ല രീതിയിൽ സ്ലറി ആയിട്ടുള്ളൊരു വഴിയാണെങ്കിലും അധികം കയറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇനി അങ്ങോട്ടേക്ക് നമ്മൾ പോകാൻ പോകുന്നത് നല്ല സ്റ്റീപ്പായിട്ടുള്ള പാറകളുടെ മുകളിലൂടെയാണ്. ഫൈനലി വി ആർ ഓൺ ദ ടോപ്പ് ഓഫ് ദിസ് മുനിപ്പാറ. മാമലക്കണ്ടത്ത് തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള രണ്ട് ഓഫ് റോഡ് ട്രയൽസാണ് മുനിപ്പാറയും അതുപോലെ കൊയിനിപ്പാറയും. അതിൽ മുനിപ്പാറയിലേക്കാണ് നമ്മളിപ്പോൾ ബൈക്കും കൊണ്ട് വന്നിരിക്കുന്നത്. കൊയിനിപ്പാറയിലേക്ക് നമ്മുടെ സ്വന്തം വണ്ടിയും കൊണ്ട് പോകാനായിട്ട് കുറച്ച് റിസ്ക്കാണ്. കാരണം 4x4 ആയിട്ടുള്ള ജീപ്പുകൾ മാത്രമാണ് ആ ഒരു വഴിക്ക് കയറാനായിട്ട് പറ്റും. കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഈ മുനിപ്പാറയുടെ ടോപ്പിലെത്തിക്കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്നുള്ളൊരു കാഴ്ചയുണ്ടല്ലോ, നമ്മൾ ഇത്രയും നേരം കയറി വന്ന ആ ഒരു കഷ്ടപ്പാടെല്ലാം അതിൽ മാഞ്ഞു പോയി എന്ന് തന്നെ വേണം പറയാൻ. ഈ സ്ഥലത്തിന് മുനിപ്പാറ എന്ന് പേര് വരാനായിട്ടുള്ളൊരു കാരണം എന്ന് പറയുന്നത് ഈ കാണുന്ന മുനിയറകളാണ്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഈ വഴി യാത്ര ചെയ്തിരുന്ന ആളുകൾ നൈറ്റ് സ്റ്റേ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു മുനിപ്പാറ അല്ലെങ്കിൽ ഈ ഒരു മുനിയറകളെല്ലാം ഉപയോഗിച്ചിരുന്നതാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ പണ്ടുകാലത്ത് മുനിമാർ ഈ ഒരു ഭാഗത്തിരുന്ന് തപസ് ചെയ്തിട്ടുണ്ടെന്നും പറയപ്പെടുന്നു. അതുപോലെ തന്നെ ട്രൈബൽ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ ഇപ്പോഴും മഴ പെയ്യുന്നതിനായിട്ട് ഇവിടെ വന്ന് പായസം വയ്ക്കാറുണ്ടെന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ മുനിപ്പാറയുടെ മുകളിൽ നിൽക്കുമ്പോൾ നമുക്ക് ഒരുപാട് വേറെ മലകൾ കാണാൻ പറ്റും. അതിൽ നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു മലയാണ് ആനകണ്ട കൊമ്പ്. അതുപോലെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ഈ ഒരു മലയാണ് പട്ടിമുടി. അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് കൊയിനിപ്പാറയും കാണാൻ പറ്റും. നല്ല കട്ട ഓഫ് റോഡായിട്ടുള്ള വഴി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാണുന്ന രീതിയിലുള്ള 4x4 ജീപ്പുകളായിട്ട് മാത്രമാണ് കൊയിനിപ്പാറയുടെ ടോപ്പിലേക്ക് നമുക്ക് പോകാൻ പറ്റൂ. അപ്പോൾ ഇവിടെ വരുന്ന ആരെങ്കിലും കൊയിനിപ്പാറ പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ജീപ്പിന് അവർ ചാർജ് ചെയ്യുന്നത് ഒരു ജീപ്പിന് 2000 രൂപയാണ്. ഏകദേശം 6 പേർക്ക് വരെ ഒരു ജീപ്പിൽ പോകാനും പറ്റും.
അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് കണ്ണിലുടക്കിയ ഒരു പാറയാണ്. ഈ പാറയുടെ മുകളിലായിട്ട് തന്നെ ഒരു ഓന്തു ഇരിക്കുന്നുണ്ട്. ഫസ്റ്റ് സൈറ്റിൽ തന്നെ പെട്ടെന്ന് അങ്ങനെ നമുക്ക് കാണാനും പറ്റില്ല. ഈ ഓന്തിൻ്റെ കളറ് മാറും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ ശരിക്കും ഒരു അത്ഭുതമായിട്ടാണ് തോന്നിയത്. കാരണം ഈ ഒരു കല്ലിൻ്റെ കളറുമായിട്ട് അത്രയ്ക്ക് മാച്ചായിട്ടാണ് ഈ ഒരു ഓന്ത് അതിലിരുന്നത്. അങ്ങനെ മുനിപ്പാറയിൽ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ തിരിച്ച് താഴേക്ക് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് മാമലക്കണ്ടം യാത്രയിൽ ഏതൊക്കെ സ്ഥലമാണ് കാണേണ്ടതെന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും അത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അടുത്തൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.